ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചെടികളുടെ വിശേഷമായി വന്നിട്ടുള്ളതാണ് കുറച്ച് പുതിയ വിശേഷങ്ങൾ. ചെടികളെ ഒന്ന് ഭംഗിയുമായി, വീട്ടിലുള്ള ചെടികളെ ഒന്ന് കാണിക്കാമെന്ന് ഒരു ഗാർഡൻ ടൂർ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായ ചെടികളൊക്കെ വെയിൽ കൊണ്ട് വാടിക്കരിഞ്ഞിരിക്കായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ മഴ വന്ന് നന്നായി കിളിർത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ചെടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതാ ഈ ഡെയ്സി ചെടി ചെറിയ പോട്ടിലായി, ഞാൻ വലിയ പോട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇത് നല്ല ഭംഗിയായിരുന്നു. ഇതിലും വലിയ പോട്ടിൽ നിന്ന് അപ്പോൾ ഇതിലും ഭംഗിയായി ഇത് വരും. പക്ഷേ എൻ്റെ നല്ല രീതി കാരണമാണോ എന്നറിയില്ല, ഇതിൽ കുറച്ചേ പോവുള്ളൂ. ഇതിലും ഭംഗിയായി വരും. മഴ വന്നിട്ട് ചട്ടികളിലൊക്കെ മണ്ണ് വന്നിട്ടുണ്ട്. എന്തൊരു ഭംഗിയായി ഡെയ്സി ചെടിയാണ്. ഇതെൻ്റെ ഒരു ഹോയ ചെടിയാണ്, വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. കോവിഡാറായ ഒരു പ്ലാന്റാണ് ഇത്. ഞാൻ സെയിലിനായി വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. അതൊരു പിന്നെതാ ഇത് ഞാൻ അകത്ത് വെച്ചിട്ടുള്ളതാണ്. അകത്ത് ബാൽക്കണിയിൽ വെച്ച ഒരു പ്ലാന്റ്. അക്ലോണിയ ചെടി കുറച്ചിൻ്റെ ഒരു പ്ലാന്റ്സ്. വെയിലും മഴയൊന്നും വേണ്ടല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് വെള്ളിയിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ഓൺലൈനായി വാങ്ങിച്ച പ്ലാന്റ് നല്ല ഭംഗിയായി വരുന്നുണ്ട്. ടിഷ്യു കൾച്ചർ പ്ലാന്റ് വാങ്ങിച്ചിട്ട് വലുതായതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ബ്രസീൽ പോട്ടോസ്, ഇതിൽ തന്നെയാണ് അതേ പോട്ടിൽ എൻ്റെ ഹാങ്കി പോട്ടാണത്. എന്നതാ ഈ പ്ലാന്റ് എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു, തീരെ ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റ്. പക്ഷേ മഴ വന്നതിന് ശേഷം നല്ല ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പേരെന്താണെന്ന്, ഗ്രീപ്പിംഗ് ചാർലി. ആ ഗ്രീപ്പിംഗ് ചാർലി നന്നായിട്ടുണ്ട് ഈ പ്ലാന്റ്. ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് പോകണ്ടാവുമെന്ന് അറിയില്ല, ഒരു ഹാങ്കി പ്ലാന്റായി നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഗ്രീൻ കളറാണ്. മഴ വന്നപ്പോൾ ഇതിന് ഭംഗി കൂടിയിട്ടുണ്ട്. ഇതെൻ്റെ ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചൊരു കാശ്മീർ റോസാണ്. 10 മണി ചെടികളൊക്കെ വിടരാൻ കാത്തിരിക്കുന്നുണ്ട്. 10 മണി ചെടികളൊക്കെ വിടരാൻ കാത്തിരിക്കുന്നുണ്ട്. പെറ്റോണിയ, ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചൊരു നല്ലൊരു വയലറ്റ് കളർ പ്ലാന്റ്. ഇതിൻ്റെ മദർ പ്ലാന്റ് പോയി കഴിഞ്ഞു. കടലാസ് പോകുന്ന ഷെയ്ഡിൽ വെച്ചതുകൊണ്ടൊന്നും ആയിട്ടില്ല, മഴ കൊണ്ടിട്ടില്ല. അതിന് പൂവാഞ്ചും ഷെയ്ഡിലെടുത്ത് വെച്ച് ഇറിഗേറ്റഡ് ആയിട്ടുള്ളൊരു ബോഗൻവില്ല പ്ലാന്റാണ്. എൻ്റെ പൂച്ചവാലൻ്റെ കണ്ടു കഴിഞ്ഞൊരു പ്ലാന്റ് പൂച്ചവാലൻ. ഇതാ ഈ പ്ലാന്റ് അങ്ങനെ എൻ്റെ മദർ പ്ലാന്റ്. ഇതിൻ്റെ ഡേറ്റ് ഉണ്ടായി പെറ്റോണിയ എന്നാണ്. ഫ്ലവറിൻ പെറ്റോണിയ നല്ല വിഷയമാണ്. ഹാങ്കിൻ പെറ്റോണിയ ആണ്. ഇതൊരു പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നല്ലൊരു പ്ലാന്റാണ് ഈ പെറ്റോണിയ. ഇതിപ്പോൾ മഴയത്ത് നിന്ന് മാറ്റേണ്ടി വരും. ഞാൻ ഇപ്പം മാറ്റിയിട്ടില്ല. എൻ്റെ ജറബറ പ്ലാന്റ് നല്ല വിഷയം, പുതിയതായിട്ട് എനിക്ക് കിട്ടിയൊരു പ്ലാന്റാണ്. മഞ്ഞ ഇത് റെഡ് കളർ പെറ്റോണിയ, നല്ല റെഡ് കളർ ആയിട്ടുള്ള പെറ്റോണിയ. അതിൻ്റെ കട്ടിങ്സ് എടുത്തെടുത്ത് നട്ട അത്ര ചെറിയ പ്ലാന്റ്.
ഇത് നിലത്ത് വേര് കുത്തിപ്പോട്ടിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഈ പ്ലാന്റ് നിലത്ത് വേര് കുത്തിയിട്ട് പിടിച്ചിട്ട് നല്ല പ്ലാന്റായി വന്നിരിക്കുന്നത്. ഇത് ഞാൻ വിൻഡോ സൈഡിൽ വെച്ച കുറച്ച് ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ പ്ലാന്റ്സ് എൻ്റെ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓൾ ഓഫ് താങ്ക്സ്. ഓക്കെ, ബൈ, താങ്ക് യു.